హలో, ఎల్లకు అడ్వాన్స్డ్ ఈద్ ముబారక్. ఈ ലോക്ക്ഡൗൺ കാലത്തെ ആദ്യത്തെ ഒരു പെരുന്നാളാണ്. അപ്പം നമുക്ക് പുറത്തു പോയി നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു മൈലാഞ്ചി ഉണ്ടാക്കിയാലോ. അവർക്ക് ഇട്ട് കൊടുക്കാനും വളരെ പെട്ടെന്ന് ഉണങ്ങാനതിനൊക്കെ നമുക്ക് അരച്ച് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഉണങ്ങാൻ സുഖമുള്ളൊരു മൈലാഞ്ചിന് കെമിക്കൽസ് ഒന്നുമില്ല, നല്ലൊരു മൈലാഞ്ചിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ പഞ്ചസാരയും ചീരകം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കുന്നത് ഞാനൊരു ചെമ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു പഴയ ഒരു ചെമ്പാണ്. ഇതിന് വേണ്ടി ഒരു ചോറ്റു പാത്രം എടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാനാണ്. കുറച്ച് വട്ടുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാത്രം കുറച്ച് വലുതാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെമ്പിൻ്റെ ചുറ്റുഭാഗവും ഞാൻ പഞ്ചസാരയും ജീരകവും പാടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ആദ്യം ഒന്ന് പുറത്ത് പോകാണ്ടിരിക്കാൻ കുറച്ചൊരു കുഴിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. ഈ വെള്ളം തിളച്ച് വരുന്ന ഇതനുസരിച്ചാണ് നമുക്കിതിൻ്റെ ഉള്ളിലുള്ളത് റെഡിയായോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനാണ് നമ്മളിതിൽ വെള്ളം വെക്കുന്നത്. ഇങ്ങനെ വെച്ച് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഒട്ടും ആവി പുറത്തൊന്നും പോകുന്നില്ല, കറക്റ്റ് അതിൽ അടഞ്ഞിരിക്കുന്നൊരു പാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവി കറക്റ്റായിട്ട് അതിൽ ചാടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ വന്ന് വെള്ളമൊക്കെ ഏകദേശം ഒന്നിങ്ങനെ തിള കുമിളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി നോക്കാം. നമ്മൾ കണ്ടോ, ഈ മൈലാഞ്ചിയുടെ ആ ആവി കറക്റ്റ് ഇതിൽ വന്ന് വീണുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. പഞ്ചസാരയും ജീരകവും കറക്റ്റായിട്ട് കരിഞ്ഞ് അതിൻ്റെ ആവിയെല്ലാം ഈ പാത്രത്തിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഇനി ഇത് കൈ പൊള്ളാതെ സൂക്ഷിച്ചെടുക്കണം. നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചൂടാറിയതിന് ശേഷം എടുത്താലും മതി. ഞാനിതൊരു കുക്കർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, എന്താ കറക്റ്റായി കരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിന്നിൽ ഗ്ലാസ് വെച്ചിട്ടും ചെയ്യുക. ഞാൻ ഈ ഒരു പാത്രം ഇതിനായിട്ട് മാറ്റി വെച്ചേക്കാണ്, ഒരു പഴയ പാത്രമാണ്, അപ്പം അതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുക്കണം. പിന്നെ ഈ പാത്രം ഒന്ന് കരിഞ്ഞ് കണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അത് നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട്, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് മൈദപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കുറേശ്ശെ മൈദപ്പൊടി വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. മൈദപ്പൊടി എന്തിനിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നഖത്തിൽ ഈ വെള്ളമായിട്ട് നിൽക്കുമ്പോൾ അതിൽ നമുക്ക് നഖത്തുമ്പോൾ പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മൈദപ്പൊടി മിക്സ് ചെയ്താൽ നമ്മൾ കയ്യിലിടാൻ വളരെ പെട്ടെന്ന് ഇടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഈ ഒരു മൈലാഞ്ചി. അവരുടെ നഖത്തുമ്പോൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്നും തട്ടി ഇതാകുന്നത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൈലാഞ്ചി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു പെരുന്നാളെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് ആഘോഷിക്കാനുള്ളൊരു ഇതാണ് ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട്. അപ്പം എല്ലാവരും തന്നെ വീട്ടിലിരുന്നുകൊണ്ട് സന്തോഷമായിട്ട് ഇന്ന് പെരുന്നാളൊക്കെ ആഘോഷിക്കുക. നമ്മുടെ ബന്ധുക്കളെയും കുടുംബങ്ങളും എല്ലാവരും നമുക്ക് ഫോണിലൂടെ വിളിച്ച് പെരുന്നാൾ ആശംസകളൊക്കെ അറിയിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.